ഹായ് ഗൈഡ് ഏഡിയൻ ഹിയർ. ന്യൂ ജനറേഷന് കുട്ടികളെ വാർത്തെടുക്കുന്നത് പലപ്പോഴും ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ് എന്നാണ് പൊതുവെ ഇന്നത്തെ പാരൻസ് പറയാറുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുവേ നമ്മൾ കേട്ട് തഴങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വഴങ്ങിയിട്ടുള്ള ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും ജനിക്കുന്നു. അതായത് പലരും കുട്ടി ജനിക്കുന്ന പോയിന്റ് മുതലാണ് അച്ഛനായിട്ടും അമ്മയായിട്ടും മാറുന്നത്. എന്നാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞ് ജനിക്കുന്ന സമയത്തല്ല കേട്ടോ ഒരു അച്ഛനും അമ്മയും ജനിക്കുന്നത്. നിങ്ങളൊരു കുഞ്ഞായി ഈ ഭൂമിയിൽ പിറന്ന സമയം മുതൽ തന്നെ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും നിങ്ങൾക്കകത്തൊരു അച്ഛനെയും അമ്മയെയും സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് നമ്മുടെ പാറ്റേൺ നോക്കിയാൽ തന്നെ, ഞാൻ എൻ്റെ കുട്ടിയെ പരിചരിക്കുന്നതും പരിപാലിക്കുന്നതും വളർത്തിയെടുക്കുന്നതൊക്കെ എനിക്ക് കിട്ടിയ അച്ഛൻ്റെയും അമ്മയുടെയും ശൈലികൾ ഏതാണോ അതേ രീതിയിലാണ്. അപ്പോൾ ഒരു പാറ്റേൺ പാരമ്പര്യമായിട്ട് നമ്മളിങ്ങനെ കൈമാറ്റം ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുട്ടികളെ ചീത്ത വിളിക്കുന്ന ശൈലി പോലും നമ്മൾ എവിടുന്നോ കടം കൊണ്ടതാണ്. അപ്പോൾ ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഉണ്ടാകുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴല്ല, ഒരു കുഞ്ഞായി നമ്മൾ ജനിക്കുന്ന മൊമെൻറ്റിൽ തന്നെ നമ്മുടെ അകത്ത് അച്ഛൻ്റെയും അമ്മയുടെയും മോഡലുകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ന്യൂ മോഡൽ കുട്ടികളെ വാർത്തെടുക്കുമ്പം ഓൾഡ് മോഡൽ പാറ്റേണുകൾ മാറ്റിയിട്ട് ആ ന്യൂ മോഡൽ കുട്ടിക്ക് അടിസ്ഥാനപ്പെടുത്തിയ രീതിയിലുള്ള പാറ്റേണുകൾ ആഡ് ചെയ്യണം. ഏഡിയൻ ടോക്സിൻ്റെ ഫാം ക്രാഫ്റ്റ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഒരു രക്ഷിതാവാകുക എന്നതിനപ്പുറത്തേക്ക് നമുക്കെങ്ങനെ ഒരു മെൻറ്ററായിട്ട് മാറാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് മെൻറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ പറ്റുന്നത്? കാരണം അവർ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്താണ് ആവശ്യം ആ രീതിയിലാണ് അവരെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പാരൻറ്റിങ്ങിൽ പറ്റുന്ന വലിയൊരു മിസ്റ്റേക്കാണ് പാരൻസിന് എന്താണോ വേണ്ടത് അത് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. എന്നാൽ അതിന് പകരം കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതിനവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കണം, അവരുടെ തോട്ട് പാറ്റേണുകൾ മനസ്സിലാക്കണം, അവർ ജനിച്ചു വന്ന സാഹചര്യം, അവർക്ക് കിട്ടിയിട്ടുള്ള ഐഡിയാസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകുമ്പോൾ മാത്രമേ കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരെ വാർത്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു പാരൻ്റ് എന്ന റോളിൽ നിന്നും ഒരു ഗാർഡിയൻ എന്ന റോളിൽ നിന്നും നിങ്ങൾക്കൊരു മെൻറ്ററായിട്ട് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യൂജൻ പാരൻറ്റിങ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിൽ ഒരു മെൻറ്റർ എത്രത്തോളം എൻജോയ് ചെയ്യുന്നു അവൻ്റെ മെൻറ്റി അല്ലെങ്കിൽ അവർ ഒരു മെൻറ്ററിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം എത്രമാത്രം ആസ്വദിച്ചിട്ടാണ് ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പാരൻറ്റിങ് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മാസത്തിലും ടീം ഏഡിയൻ ടോക്സ് പാരൻറ്റിങ്ങിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് പാരൻറ്റ് ആസ് എ മെൻറ്റർ എന്ന കോൺസെപ്റ്റിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഫാം ക്രാഫ്റ്റ്. വെറും 20 സീറ്റുകൾ മാത്രമേ നമ്മളിതിൽ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ മന്തിലും സീറ്റ് ഫുള്ളാവാറുണ്ട്. നെക്സ്റ്റ് 20 ഒരാളാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മെൻറ്റർ പാരൻ്റായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ഫാം ക്രാഫ്റ്റ്. സീ യു ദെയർ.